പ്ലസ് വൺ ക്ലാസുകൾ നാളെ ആരംഭിക്കാനിരിക്കെ മലബാറിൽ 83,133 കുട്ടികൾ പുറത്ത്. മലപ്പുറത്ത് മാത്രം 31,482 കുട്ടികൾക്ക് പ്രവേശനം ലഭിച്ചില്ലെന്ന് ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റിന്റെ കണക്കുകളിൽ. പാലക്കാട് 17,399, കോഴിക്കോട് 16,101 പേർക്കും അഡ്മിഷൻ ലഭിച്ചില്ല. വിദ്യാഭ്യാസ മന്ത്രിയുടെ കണക്കുകളെ തള്ളുന്നതാണ് ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റിന്റെ പുതിയ കണക്കുകൾ. വിഷയത്തിൽ SFI നാളെ മുതൽ സമരം തുടങ്ങും. 10 മണിക്ക് മലപ്പുറം കലക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തും. സാജിദ് അജ്മലുണ്ട് വിവരങ്ങൾ നൽകാനായി. സാജിദ, മന്ത്രി പറഞ്ഞതിന് ഘടകവിരുദ്ധമായ കണക്കുകളാണ് ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റ് പുറത്തിറക്കിയിരിക്കുന്നത്. എന്തായാലും കണക്കുകളിലെ ഈ കള്ളത്തരം ഇപ്പോൾ പുറത്തായിരിക്കുന്നതോടുകൂടെ തന്നെ SFIക്കും ഈ സമരരംഗത്തേക്ക് കടക്കേണ്ടതായ സാഹചര്യമുണ്ടായിരിക്കുന്നു അല്ലേ? ജിൽസി, തീർച്ചയായും ഇന്നലെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞ കണക്കുകളെല്ലാം തന്നെ തെറ്റാണ് എന്ന് തെളിയിക്കുന്നതാണ് ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റ് പുതുതായി പുറത്തുവിട്ട കണക്കുകൾ. ഈ കണക്ക് പ്രകാരം 83,133 പേർക്ക് മലബാർ ജില്ലകളിൽ നിന്ന് സീറ്റില്ല. ഇതിൽ ഏറ്റവും വലിയ പ്രതിസന്ധി മലപ്പുറത്താണ്. 31,482 കുട്ടികൾക്ക് മലപ്പുറം ജില്ലയിൽ സീറ്റില്ല. ഈ പാലക്കാട് ജില്ലയിൽ 17,399 പേർക്കും കോഴിക്കോട് ജില്ലയിൽ 16,101 കുട്ടികൾക്കും ഇതുവരെ സീറ്റ് ലഭിച്ചിട്ടില്ല. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എത്ര സീറ്റുകളാണ് മെറിറ്റ് സീറ്റ് അടക്കം എത്ര സീറ്റുകളാണ് ഇനി ബാക്കിയുള്ളത് എന്ന കണക്ക് കഴിഞ്ഞ അലോട്ട്മെന്റുകളെല്ലാം തന്നെ പുറത്തുവിട്ടിരുന്നു. ഇപ്പോൾ അലോട്ട്മെന്റിന്റെ ഭാഗമായി പുറത്തുവിട്ടൊരു കണക്കല്ല, എത്ര കുട്ടികൾ അഡ്മിഷൻ നേടി എന്ന് മാത്രമാണ് ഈ നിലവിലെ സാഹചര്യത്തിൽ പുറത്തുവിട്ടിരിക്കുന്നത്. ഇതിൽ MRS കോട്ട, സ്പോർട്സ് കോട്ട, കമ്മ്യൂണിറ്റി കോട്ട അടക്കമുള്ള എല്ലാം ചേർത്തുള്ള, ഇത് കൂടാതെ അൺഎയ്ഡഡ് സീറ്റുകളും അടക്കം ഉള്ള കണക്കാണ് എത്ര പേർ അഡ്മിഷൻ നേടി എത്ര കുട്ടികൾ പുറത്തു നിൽക്കുന്നു എന്ന കണക്കാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇന്നലെ മന്ത്രി ഈ വിഷയം വളരെ നിസ്സാരവൽക്കരിച്ചുകൊണ്ടാണ് പറഞ്ഞത്. വിദ്യാർത്ഥി സംഘടനകളുടെ സമരം തുടർന്നു വരികയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ KSU, MSF, ഫ്രട്ടേണിറ്റി തുടങ്ങിയ സംഘടനകളെല്ലാം തന്നെ സമര രംഗത്തുണ്ട്. ഇത് കൂടാതെ ഇന്നിപ്പോൾ SKSF മലപ്പുറത്ത് ഒരു സമരസംഗമം എന്ന പരിപാടി ഉച്ചയ്ക്ക് ശേഷം വെച്ചിട്ടുണ്ട്. അതുകൂടാതെ SFI കൂടി സമരത്തിന് ഇറങ്ങുകയാണ്. SFIക്ക് ഈ വിദ്യാർത്ഥികളുടെ വലിയ പ്രശ്നം എന്നുള്ള നിലയ്ക്ക് ഇത് അഡ്രസ് ചെയ്യാതെ പോകാൻ കഴിയില്ല. SFIയുടെ മാർച്ച് നാളെ രാവിലെ 11 മണിക്ക് നടക്കും. ഈ രീതിയിൽ വിദ്യാർത്ഥി സംഘടനകളുമായി ഈ വിഷയം ഒന്ന് ഒത്തുതീർപ്പാക്കണമെന്ന ആഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം വിദ്യാഭ്യാസ മന്ത്രി ചർച്ചയ്ക്ക് വിളിച്ചിട്ടുള്ളത്. ഈ ഇതിന്റെ പ്രശ്ന പരിഹാരത്തിന് ഈ സീറ്റുകൾ വർദ്ധിപ്പിക്കുകയല്ല മറിച്ച് ബാച്ചുകൾ തന്നെ പുതിയത് വേണമെന്ന ആവശ്യമാണ് SFI ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകൾ മുന്നോട്ട് വെക്കുന്നത്. ഈ വിഷയങ്ങളിലെല്ലാം തന്നെ വിദ്യാഭ്യാസ മന്ത്രിയും സംസ്ഥാന സർക്കാരും എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. നാളെ എന്തായാലും പ്ലസ് വൺ ക്ലാസുകൾ തുടങ്ങുകയാണ്. മുഴുവൻ വിഷയങ്ങൾക്കും A+ ലഭിച്ച വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 83,000-ത്തിലധികം വിദ്യാർത്ഥികളെ പുറത്ത് നിർത്തിക്കൊണ്ടാണ് നാളെ പ്ലസ് വൺ ക്ലാസുകൾ ആരംഭിക്കുന്നത്. നാളെ പ്ലസ് വൺ ക്ലാസുകൾ ആരംഭിക്കുകയാണ്. മറ്റന്നാൾ വിദ്യാർത്ഥി സംഘടനകളുമായി മന്ത്രി ചർച്ച, വിദ്യാർത്ഥി സംഘടനകളെ മന്ത്രി ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ക്ലാസ് തുടങ്ങാനിരിക്കെ മലബാറിലാകെ 83,000-ത്തിലധികം കുട്ടികൾ സീറ്റില്ലാതെ പുറത്താണ് എന്നുള്ള കണക്കുകളാണ് ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റ് പുറത്തുവിടുന്നത്.